ഹായ്, വെൽക്കം ബാക്ക് ടു ജാസ് മ്യൂസിക് മീഡിയ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പുമായിട്ടാണ്. ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായി പ്രവാസ ജീവിതം നയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, നാട്ടിലെ തൊഴിലില്ലായ്മയും മറ്റു കാര്യങ്ങളും പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ, മുതിർന്നവരുണ്ട് ഒക്കെ, ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗൾഫിലാണ്. ഗൾഫ് ആശ്രയിക്കുന്ന വെച്ചാൽ, പെട്ടെന്ന് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന മേഖലയാണ് ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർ വിസയിൽ. അത് കമ്പനി വിസയിൽ പോകുന്നവരുണ്ട്, ഹൗസ് ഡ്രൈവർ വിസയിൽ പോകുന്നുണ്ട്, അല്ലാതെ പല ഡ്രൈവർ വിസയിൽ പോകുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ട്. അവർക്കാണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമല്ല, അവിടെ ക്യാമറകളെയും കുറിച്ച്, റോഡിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ആണ് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ദയവായി നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പലരും, നമ്മുടെ മലയാളികൾ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നു. പെട്ടെന്ന് കിട്ടുന്ന പണിയാണ് ഡ്രൈവർ വിസ. അപ്പോൾ ഡ്രൈവർ വിസയിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങൾ നമ്മളെ ഈ പുതിയതായി പോകുന്ന സുഹൃത്തുക്കൾക്കറിയാതെ അബദ്ധത്തിൽ പെടുന്ന പല കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇതാണ് ക്യാമറകൾ. ക്യാമറകളായിരിക്കുന്നത് ഈ പലർക്കും ക്യാമറകൾ എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ക്യാമറകൾ ഉള്ളതെന്നൊന്നും അറിയില്ല. അപ്പോൾ ക്യാമറയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ സൈഡിൽ ഒരുപാട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. അത് പലർക്കും അറിയില്ല. ഓരോ ഡിഫറൻസ് ആകൃതിയിലൊക്കെയാണ് ആ ക്യാമറകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് മിക്കവാറും ഫൈന് വന്നിട്ട് നമ്മുടെ സ്പോൺസർ കയ്യിൽ ഇതിൻ്റെ ഫൈനിൻ്റെ റെസിപ്റ്റ് തരുമ്പോഴാണ് നമുക്കറിയുന്നത് അയ്യോ ഇത്ര ഫൈൻ വന്നിട്ടുണ്ട്. നാട്ടിലത്തെ പോലെ ചെറിയ ഫൈനൊന്നും അല്ല ഗൾഫിൽ. ഇപ്പോൾ പലർക്കും അത് അറിയാതെ കുറേ ആൾക്കാർക്കുണ്ട് അറിയിക്കാൻ കഴിയും. നമ്മൾ സ്പീഡ് ക്യാമറകൾ നമ്മൾ റോഡ് സൈഡായിട്ട് ഒരുപാട് മൈലിക്കല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതിൻ്റെ അകത്ത് ചെറിയൊരു ഒരു ടവർ ടൈപ്പിലേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ, അതൊക്കെ ക്യാമറയാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുക. നമുക്ക് പിന്നെ അതുപോലെ മൊബൈൽ ഫോണ് പിന്നെ അതുപോലെ സീറ്റ് ബെൽറ്റ്, അതൊക്കെ സൈനിങ് ബോർഡിൽ പലതരം ക്യാമറകളിലായിട്ട് നമുക്ക് വരും. അത് നമുക്കറിയില്ല, അത് ക്യാമറ അടിക്കുന്ന സംഭവമൊന്നും അറിയില്ല. പക്ഷേ ആ ഫൈൻ്റെ ആ സമൻസോ അല്ലെങ്കിൽ റെസിപ്റ്റോ നമ്മുടെ സ്പോൺസർ ഇത്ര നിൻ്റെ നാട്ടിലെ 100,000 വരെ ഫൈന് വന്ന സുഹൃത്തുക്കളുണ്ട്. അതായത് ഈ കിട്ടുന്ന പൈസയൊക്കെ ഫൈൻ അടിച്ച് തീർക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു പലതരം ക്യാമറകൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെയും പിന്നെ മൊബൈൽ യൂസിൻ്റെയൊക്കെ ഫോൺ ക്യാമറകൾ സൈൻ ബോർഡിലും അല്ലാതെ പിന്നെ ചെറിയൊരു ടവറിൻ്റെ രൂപത്തിൽ, മറ്റേ പുട്ടുകുറ്റിയുടെ രൂപത്തിൽ, ചിരട്ടയുടെ രൂപത്തിൽ, ബോളിൻ്റെ രൂപത്തിൽ ഒരുപാട് ആകൃതികളിൽ ക്യാമറകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമറകളൊക്കെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ സീറ്റ് ബെൽറ്റ് പ്രധാനമായും നിങ്ങൾ ഇട്ട് തന്നെ വണ്ടി ഓടിക്കുക. റോഡ് നിയമങ്ങളൊക്കെ പാലിക്കുക. നമ്മൾ ഇന്ത്യയുടെ പോലെ ഇല്ലെന്നല്ല ഫൈൻ. നമുക്ക് ഒരു മാസം നാട്ടിലെ 20-25 സാലറി ഉണ്ടെങ്കിൽ 35 ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചില സ്പോൺസർമാർ അവർ ഏൽക്കുന്നുണ്ട്. നല്ലവരായ ചില സ്പോൺസർമാരുണ്ടാവും അറബി വീട്ടിലേക്ക്. അവരൊക്കെ ചില ഫൈനുകളൊക്കെ അവരതിനെ അടിച്ചിട്ടുണ്ട്, അടക്കാറുണ്ട്. ഇല്ലെങ്കിൽ അവർ പകുതി നമ്മുടെ നിന്ന് കട്ട് ചെയ്യും, പകുതി അവരെടുക്കും. ചില ആൾക്കാർ, ചില സ്പോൺസർമാർ മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് സാലറി നിന്നൊക്കെ കട്ട് ചെയ്യുന്ന അവസ്ഥകളാണുള്ളത്. തുച്ഛമായ സാലറിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടുന്ന് അവിടത്തേക്കൊക്കെ പോയിട്ട് അവിടെ വെറുതെ അവിടുത്തെ ഗവൺമെൻറ് പൈസ നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ ദയവായി ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുക. ഓവർ സ്പീഡൊക്കെ കുറയ്ക്കുക. നമുക്ക് സ്പീഡ് അറിയത്തില്ല, നല്ല റോഡാണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള റോഡൊന്നുമല്ല, ഒരു 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് 150 ആയാലും അറിയത്തില്ല. അതുപോലുള്ള റോഡാണ്. അപ്പോൾ
റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുക. പിന്നെ ചെറിയ തെറ്റുണ്ടെങ്കിൽ അപ്പോൾ ഫൈൻ വരും. പിന്നെ അതുപോലെ സീബ്ര ക്രോസിംഗ് സമയത്ത്, സിഗ്നൽസിൻ്റെ സമയങ്ങളിൽ, പിന്നെ യെല്ലോ ലൈൻ ഉണ്ടാവുമല്ലോ, യെല്ലോ ലൈൻ പുറത്തായിട്ട് ചിലപ്പോൾ ഫൈൻ വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഫൈനുകൾ വരുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. പിന്നെ സ്പീഡ് ട്രാക്കിൽ ഒരിക്കലും പോവാതിരിക്കുക. എപ്പോഴും സ്ലോ ട്രാക്കിൽ തന്നെ പോവുക. സ്പീഡ് ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് ആക്സിഡൻറ്റൊക്കെ, അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സ്പീഡ് ട്രാക്കിലൊക്കെ പോവാതിരിക്കുക. പിന്നെ അതുപോലെ പുതുതായി വരുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് അവിടെയുള്ളവരൊക്കെ നല്ല നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നല്ലൊരു വാക്ക് കൊണ്ടും അവരെ ആശ്വസിപ്പിക്കുക. അത് തന്നെ ഒരു വലിയ കാര്യമാണ് ഈ പുതുതായിട്ട് വരുന്നവർക്ക്. പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ, സിം എടുക്കാനും, അത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്നവർക്കൊക്കെ പൈസ ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ, ചില ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്, ഇല്ലെന്നില്ല. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ റോഡ് നിയമങ്ങളൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെയും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. എവിടത്തെ ക്യാമറകൾ കാര്യങ്ങളൊക്കെ, സിഗ്നൽസൊക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുക. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഇത്രയും അബദ്ധങ്ങളിലേക്ക് പെടരുത് എന്നാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ പലർക്കും എത്തിക്കുക. ചില അറിയാതെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അറിയപ്പെടുന്നതിലൊരു ഉപകാരമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ദയവായി ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി എത്തിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് December 25 അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും